എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഷണ്ട് ജനറേറ്ററിനെ കുറിച്ചും സീരീസ് ജനറേറ്ററിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിന്റെ വോൾട്ടേജ് ഫോർമുലയാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഷണ്ടും സീരീസും എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ശ്രദ്ധിക്കാം, ഇതാണ് ഷണ്ട് ജനറേറ്റർ. അപ്പൊ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആർമേച്ചർ ഉണ്ട്, ആർമേച്ചറിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യും, ഫീൽഡ് കണക്ട് ചെയ്യും, അതേപോലെ ലോഡ് എന്ത് ചെയ്യും, പാരലൽ ആയിട്ടായിരിക്കും കണക്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഷണ്ട് ഫീൽഡ്, ഇതാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിംഗ്. അപ്പൊ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് വൺ ആൻഡ് എഫ് ടു എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ കോയിലിന് സം റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഈ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ആർ എസ് എച്ച്. ഓക്കെ, ഇനി ഈ ഷണ്ട് ഫീൽഡിലേക്ക് ഒഴുകുന്ന കറണ്ട് ആണ് ഐ എസ് എച്ച്. അതുപോലെ ഇതാണ് ലോഡ്, ലോഡിലേക്ക് ഒഴുകുന്ന കറണ്ടിനെ നമ്മൾ ഐ എൽ എന്ന് പറയുന്നു. അതുപോലെ ആർമേച്ചറിൽ നിന്ന് ഒഴുകുന്ന കറണ്ടിനെ ഐ എ എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയാം. അപ്പൊ മൂന്ന് കറണ്ട് ഉണ്ട്, ഐ എസ് എച്ച് ഉണ്ട്, ഐ എൽ ഉണ്ട്, ഐ എ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്യാം. കറണ്ട് ഐ എ, അപ്പൊ ഐ എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ ചെയ്താം, ഐ എ ഈക്വൽ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കറണ്ട് ഒഴുകും, എന്നിട്ട് ഈ ജംഗ്ഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഐ എ കിട്ടും. അപ്പൊ ഐ എ ഈക്വൽ ടു ഐ എസ് എച്ച് പ്ലസ് ഐ എൽ എന്ത് ചെയ്യാം, എഴുതാം. അപ്പൊ ഐ എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഐ എസ് എച്ച് പ്ലസ് ഐ എൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഐ എ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആണ് അല്ലെ. അപ്പൊ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് ഇവിടെ കിട്ടുന്ന വോൾട്ടേജും സെയിം ആണ്. അപ്പൊ ഈ ഐ എസ് എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഐ ഈക്വൽ ടു എന്താ, വി ബൈ ആർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഐ എസ് എച്ച് കണ്ടുപിടിക്കാം, ഐ എസ് എച്ച് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ, ആർ എസ് എച്ച് അല്ലേ. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസും ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ എസ് എച്ച് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഐ എസ് എച്ച് കണ്ടുപിടിക്കാം, ഈ ഫോർമുല എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. ഇനി ഇനി നമുക്ക് ഇ ജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ശ്രദ്ധിക്കാം. ഇ ജി, ഇ ജി ഈക്വൽ ടു, അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ ഇ ജി എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ എന്തുണ്ടാവും, സം ലോസസ് ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്ന ലോസസ് ആറ് അല്ലെ, ആർമേച്ചറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്യും, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പിനെ നമുക്ക് എന്ത് പറയാം, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ ഐ എ ഇൻറ്റു ആർ എന്ന് പറയുന്ന ഡ്രോപ്പ് ഉണ്ടാവും, അതിനുശേഷം കിട്ടുന്നതാണ് വോൾട്ടേജ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വി പ്ലസ് ഇവിടെ കിട്ടുന്ന പുറത്ത് കിട്ടുന്ന വോൾട്ടേജ് പ്ലസ് ഇവിടുത്തെ എന്ത് ചെയ്യും, ഡ്രോപ്പ്. ഇവിടുത്തെ ഡ്രോപ്പ് ചെയ്താ ഐ എ ഇൻറ്റു ആർ എ പ്ലസ് എന്ത് ചെയ്യാം, ബ്രഷിന്റെ ഡ്രോപ്പ് കൂടി ആഡ് ചെയ്യാം. ഇവിടെ രണ്ട് ബ്രഷ് ഉണ്ട് അല്ലെ, ആ ബ്രഷിന്റെ കൂടി ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഇ ജി ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ പ്ലസ് വി ബി എന്ന് കിട്ടി. വേണമെങ്കിൽ ഇത് നെഗ്ലിജിബിൾ ആയിട്ട് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് വി ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇക്വേഷന് വി ഈക്വൽ ടു ഇ ജി മൈനസ് ഐ എ ആർ എ ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പൊ ഐ എ ആർ എ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് ഡ്രോപ്പ് ആണ്, വി ഈക്വൽ ടു ഐ ഇൻ ടു ആർ. അതായത് ആർമേച്ചറിന് ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് കാരണം അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് ആണ് ഇത്, ഇതൊരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. അപ്പോ ഇ ജിയിൽ നിന്ന് ഈ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ടെർമിനൽ വോൾട്ടേജ് കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഷണ്ട് ജനറേറ്ററിന്റെ വോൾട്ടേജ് ഇക്വേഷൻ. ഇനി പഠിക്കാൻ പോകുന്ന സീരീസ് ജനറേറ്റർ ആണ്. അപ്പൊ സീരീസ് ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവാം. അപ്പൊ ആർമേജർ ഉണ്ട്, അപ്പൊ ഇതാണ് ആർമേജർ, ഫീൽഡ് ഉണ്ട്, ലോഡ് ഉണ്ട്. ഇതെല്ലാം കണക്ഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ സീരീസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഇതാണ് നമ്മുടെ സീരീസ് ഫീൽഡ്. സീരീസ് ഫീൽഡ് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് കണക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിക്കുള്ള വയറായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ എസ് സി. അപ്പോ സീരീസ് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ എസ് സി. ഇതാണ് ആർമേച്ചർ, രണ്ട് ടെർമിനൽ എ വൺ എ ടു. സീരീസ് ഫീൽഡിന്റെ രണ്ട് ടെർമിനൽ എസ് വൺ എസ് ടു. ലോഡ് ഈ സീരീസ് ആയിട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ലോഡ് കറണ്ട് ആണ് ഐ എൽ, സീരീസ് ഫീൽഡിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് ഐ എസ് സി, ആർമേച്ചറിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് ഐ എ. അപ്പൊ നമുക്ക് നോക്കാം ഫോർമുല നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എ ഈക്വൽ ടു ഐ എസ് സി ഈക്വൽ ടു ഐ എൽ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, അതായത് ആർമേച്ചർ കറണ്ടും സീരീസ് ഫീൽഡ് കറണ്ടും ലോഡ് കറണ്ടും എല്ലാം സെയിം ആണ്, കാരണം ഇത് കണക്ഷൻ ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കറണ്ടിനും നമുക്ക് എന്ത് ചെയ്യാം,
ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. എല്ലാം ഈക്വൽ ആണ് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇ ജി കണ്ടുപിടിക്കാം അല്ലെ. ഇ ജി ഈക്വൽ ടു ഇ ജി എങ്ങനെ കണ്ടുപിടിക്കുക? ഇ ജി ഈക്വൽ ടു ഇവിടെ ഉള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ വി പ്ലസ്. ഇനി ഉണ്ടാകുന്ന ഡ്രോപ്പുകൾ നോക്കാം. അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഇ ജി ഉണ്ടായി. ഇവിടെ എന്ത് ഉണ്ടാവും? ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് കാരണം ഡ്രോപ്പ് ഉണ്ടാവും. അതാണ് ഐ എ ആർ എ അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഐ എ ആർ എ ഒന്നാമത്തെ ഡ്രോപ്പ് അല്ലെ. ഓക്കെ പ്ലസ്. ഇനി ഇതിലൂടെ വന്നു ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഇവിടെ എന്തുണ്ടാവും? സീരീസ് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഇവിടുത്തെ ഡ്രോപ്പ് ഇവിടുത്തെ കറണ്ട് എന്നത് ഐ എസ് സി, അതുപോലെ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്നത് ആർ സി. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം ഐ എസ് സി ഇൻറ്റു ആർ സി അല്ലെ. അപ്പൊ വി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സി ഇൻറ്റു ആർ സി. ഇനി വേണമെങ്കിൽ ബ്രഷിന്റെ ഡ്രോപ്പ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് കളയാം. ഓക്കെ ഇനി ശ്രദ്ധിക്കുക, ഐ എയും ഐ എസ് സിയും ഒക്കെ എന്താണ്? ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്ലസ് ഐ എ ആർ എ പ്ലസ് ഐ എസ് സിക്ക് വേറെ എന്ത് എഴുതാം? ഐ എ തന്നെ ഇട്ട് കൊടുക്കാം. ഐ എ ഇൻറ്റു ആർ സി അല്ലെ. ഇനി എന്ത് ചെയ്യാം? ഈ ഐ എയും തമ്മിൽ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ജി ഈക്വൽ ടു വി പ്ലസ് ഐ എന് കോമൺ എടുക്കുക അല്ലെ. അപ്പൊ ഐ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ആർ എ പ്ലസ് ആർ സി അല്ലെ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഈ ഐ എയും കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ ആർ എ പ്ലസ് ആർ സി നമുക്ക് കിട്ടി. അപ്പൊ ഇ ജിയുടെ സീരീസ് സീരീസ് ജനറേറ്ററിലെ ഇ ജിയുടെ ഫോർമുല എന്ന് പറയുന്നത് ഇ ജി ഈക്വൽ ടു വി പ്ലസ് ഐ എ ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ സി. ഇതാണ് സീരീസ് ജനറേറ്ററിന്റെ വോൾട്ടേജ് ഫോർമുല.